തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം, ഒന്ന് തെസ്സലോനിക്കർ ഒന്നാം അധ്യായം അതിന്റെ നാലാമത്തെ വാക്യം, ഒന്ന് തെസ്സലോനിക്കർ ഫസ്റ്റ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 1:4. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. എന്നോട് ഞാൻ പറയാം, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. പൗലോസിന്റെ ലേഖനങ്ങളിൽ ആദ്യം താൻ എഴുതിയ ലേഖനമാണ് തെസ്സലോനിക്ക ലേഖനം. പൗലോസിന്റെ 3 മിഷണറി യാത്രകളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ 3 മിഷണറി യാത്രകളിൽ തന്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ താൻ രണ്ടാമത് സന്ദർശിച്ച സ്ഥലമാണ് തെസ്സലോനിക്ക. ഒന്നാമത് സന്ദർശിച്ച സ്ഥലം യൂറോപ്പിൽ ഫിലിപ്പി ആയിരുന്നു. പൗലോസ് ഫിലിപ്പിയിൽ വന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തിയിൽ നമ്മളത് വായിക്കുന്നുണ്ട്. പ്രത്യേക ദൈവീയ നിയോഗത്തോടാണ് അവിടെ വന്നത്. സ്വന്തമായിട്ട് തനിക്ക് പല പ്ലാനുകൾ ഉണ്ടായിരുന്നു. ആസിയയിലേക്കും ബിഥുനിയയിലേക്കും ഒക്കെ പോകുവാനായിരുന്നു പൗലോസ് ആഗ്രഹിച്ചത്. പക്ഷെ ദൈവാത്മാവ് റൂട്ട് തിരിച്ചു വിട്ടു. ദൈവത്തിന്റെ ആത്മാവ് അല്പം വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. അല്പം വെയിറ്റ് ചെയ്ത അനന്തരമായി പൗലോസിന് ദർശനത്തിൽ മക്കദോനിയക്കാരനായ പുരുഷൻ വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് പറയുന്ന ആ ദൈവിക വിളിയുണ്ടായി. പൗലോസ് മനസ്സിലാക്കി താൻ കണ്ടതൊരു സുവിശേഷ ദർശനമാണ്. കഷ്ടപ്പാടിന്റെ ആധിക്യ നിമിത്തവും മനുഷ്യൻ സ്വപ്നങ്ങൾ കാണാറുണ്ട്. എന്നാൽ ഇതൊരു സുവിശേഷ ദർശനമാണ് എന്ന് പൗലോസിന് മനസ്സിലായി. ഇക്കാലങ്ങളിൽ സുവിശേഷ ദർശനങ്ങൾ ദൈവമക്കൾ കാണുന്നവരാകട്ടെ. പൗലോസ് തുടർന്ന് മക്കദോനിയയിലേക്ക്, യൂറോപ്പിലേക്ക് തന്റെ യാത്ര ആരംഭിച്ചു. അങ്ങനെയാണ് ഫിലിപ്പിയിൽ ആദ്യം എത്തുന്നത്. പൗലോസ് യൂറോപ്പിൽ വന്നത് കൊണ്ടാണ് ലോകം മുഴുവൻ സുവിശേഷം അറിയപ്പെടുവാൻ പ്രധാനമായിട്ട് ഇടയായെത്തുന്നത്. ദൈവമക്കൾക്കറിയാമോ, ലോകത്തിൽ മിഷണറിമാര് ലോകം മുഴുവൻ സഞ്ചരിച്ചത് യൂറോപ്പിൽ നിന്നാണ്. ആരംഭകാലങ്ങളിൽ യൂറോപ്പിനെ ബേസ് ചെയ്താണ് മിഷണറിമാർ ലോകം മുഴുവൻ പോയത്. അതിന് കാരണമായി തീർന്നത് യൂറോപ്പിന്റെ സുവിശേഷീകരണമായിരുന്നു. അതിന് ദൈവം ഉപയോഗിച്ച മനുഷ്യൻ പൗലോസ് ആയിരുന്നു. പ്രാർത്ഥിക്കുകയും ഉപസിക്കുകയും കരയുകയും ചെയ്യുന്നതിനെ ദൈവത്തിന്റെ ഇഷ്ടത്തിനെ ദൈവം ഇടത്തുള്ളൂ. നമ്മുടെ ആഗ്രഹം വേറെ ഒന്നായിരിക്കും. നമ്മുടെ ചിന്തകളല്ല ദൈവത്തിന്റെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ, നമ്മുടെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ. ദൈവത്തിന്റെ വിചാരങ്ങളും ചിന്തകളും നമ്മുടെ ചിന്തകളെക്കാട്ടിലും വിചാരങ്ങളെക്കാട്ടിലും ഉന്നതമാണ്. ആകാശം ഭൂമിക്ക് മേലെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ ദയ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കും. അതുകൊണ്ട് ചില വഴികൾ, ചില പ്ലാനുകൾ, ചില പദ്ധതികൾ ഒക്കെ തകിടം മറിയുമ്പോൾ ഭയപ്പെട്ടു പോരുത്. സമയത്തിന് മുമ്പും ദൈവം പ്രവർത്തിക്കത്തില്ല, സമയത്തിന് ശേഷവും പ്രവർത്തിക്കത്തില്ല. ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സമയം കൃത്യസമയമായിരിക്കും. അതുകൊണ്ട് ആ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കിൽ താണിരിപ്പിരുന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആണ് പൗലോസ് നിയോഗപ്രകാരമാണ് ഫിലിപ്പി എന്ന് പറയുന്ന പട്ടണത്തിൽ എത്തുന്നത്. അവിടെ ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ടു. അവിടെ നിന്നാണ് മിശ്രന്മാർ പിൽക്കാലം ലോകം മുഴുവൻ പോയത്. നോക്കിയ ദൈവത്തിന്റെ പ്ലാൻ, പൗലോസ് പോലും അറിയാത്ത ദൈവത്തിന്റെ പ്ലാൻ. ആഗോള സുവിശേഷീകരണത്തിനായിട്ട് പൗലോസിനെ ദൈവം ഉപയോഗിച്ചത് പൗലോസ് അറിഞ്ഞില്ല. എന്നെയും നിങ്ങളെയൊക്കെ ഏത് നിലകളിലാണ് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കുന്നതെന്ന് ദൈവമക്കളെ ഞാനും നിങ്ങളും ചിലപ്പോൾ അറിഞ്ഞില്ലെന്ന് വരും. പക്ഷെ ദൈവത്തിന്റെ ഹിതത്തിൽ ജീവിക്കുന്നവനെ വ്യത്യസ്ത നിലകളിൽ അനേകരുടെ അനുഗ്രഹത്തിനു വേണ്ടി ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയുമെന്ന് പൗലോസിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുക. പൗലോസിന് ലോകം മുഴുവൻ സഞ്ചരിക്കാൻ പറ്റിയില്ല. പക്ഷേ പൗലോസ് യൂറോപ്പിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇഷ്ടമനുസരിച്ച് ആത്മാവിന്റെ ഇഷ്ടമനുസരിച്ച് ചെന്നത് നിമിത്തമായിട്ട് ഇത് ലോകം മുഴുവൻ സുവിശേഷം എത്തുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴികൾ എത്ര ഗോചരമാണ്, എത്ര വലുതാണ്. ഫിലിപ്പിയിൽ അവിടെ സഭ സ്ഥാപിക്കപ്പെടുന്നു. അവിടെ ആദ്യം രക്ഷിക്കപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയാം. ലുദിയ എന്ന് പറയുന്ന ഒരു സഹോദരിയാണ്, ധനികയായ ഒരു സഹോദരി, രക്താമരം വിൽക്കുന്ന
വലിയ കമ്പിളി വസ്ത്രങ്ങളൊക്കെ വിൽക്കുന്ന വലിയൊരു വ്യവസായി ആയിട്ടുള്ള ഒരു സഹോദരിയാണ് അവിടെ വിടുവിക്കപ്പെടുന്നത്. പിന്നീട് അവിടെ ഒരു വെളിച്ചപ്പാടത്തി ഒരു സാധാരണ സ്ത്രീയാണ് അവിടെ വിടുവിക്കപ്പെടുന്നത്. പിന്നീട് നമ്മൾ അവിടെ കാണുന്നുണ്ട് ഒരു ജയിൽ സൂപ്രണ്ട് കാരാഗ്രഹ പ്രമാണി വിടുവിക്കപ്പെടുന്നു. ദൈവത്തിന്റെ സഭയിലുള്ള ആളുകളെ നിങ്ങളെ നോക്കിയേ, വിവിധ നിലകളിലുള്ള ആളുകൾ, വിവിധ സംസ്കാരങ്ങൾ, വിവിധ നിലയിലുള്ള ആളുകൾ ചേർന്നാണ് ദൈവത്തിന്റെ സഭ. അവിടെ ധനികരുണ്ടായി, ധനികയായ സ്ത്രീ ഉണ്ടായി, അവിടെ ദരിദ്രയായ സ്ത്രീ ഉണ്ടായി. വലിയ അറിവില്ലാത്ത വെളിച്ചപ്പാടെത്തിയ യജമാനന്മാർക്ക് പൈശാചിക എന്നാണ് വെളിച്ചപ്പാടിലൂടെ ലാഭം വരുത്തിയിരുന്ന ഒരു സ്ത്രീ, സാധാരണക്കാരി, വലിയ അറിവില്ല അങ്ങനത്തെ സഹോദരിയെ ആ സഭയ്ക്കകത്ത് വന്നു. ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, ജയിൽ സൂപ്രണ്ട് സഭയ്ക്കകത്ത് വന്നു. ലിപ്പയിൽ അങ്ങനെയാ സഭ അനേകർ അവിടെ വിടിവിക്കപ്പെട്ടു. അതിനുശേഷം രണ്ടാമത്തെ എത്തിയ സ്ഥലം തെസലോനിക്കയാണ്. അവിടെ ഒരു മാസക്കാലത്തോളം ഒക്കെ ഏതാണ്ട് താമസിക്കാൻ പറ്റുള്ളൂ എന്നാ മനസ്സിലാക്കി. അവിടെ വലിയ ഉപദ്രവങ്ങൾ പൗലോസിനെ നേരിട്ടു. പൗലോസിന്റെ ജീവിതയാത്രയിൽ പൗലോസിന്റെ കൂടെ മിഷൻ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്ന ആളുകളുടെ ചിത്രം ഒന്നാമത്തെ വാക്യത്തിലുണ്ട്. പൗലോസിനോടൊപ്പം ശില്വാനോസ്, കൂടെ തിമത്യോസ്, ഇവരൊക്കെ ഉണ്ടായിരുന്നു. തിമത്യോസ്, ശില്വാനോസ്, പിന്നെ ശീലാസ്, ഇവരൊക്കെ ആ യാത്ര ഉണ്ടായിരുന്നു. ബർന്നബാസ് ആ യാത്രയിൽ ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ പൗലോസ് അവിടെ എത്തി. അവിടെ ദൈവീയ പ്രവർത്തനങ്ങളൊക്കെ നടന്നു, എതിർപ്പുകളൊക്കെ അവിടെ നടന്നു. അവിടെ നിന്ന് തിരിച്ചു പോന്നതിന് ശേഷം തിമത്യോസിലൂടെ ആ സഭയുടെ വിവരങ്ങൾ അറിഞ്ഞു. സഭയുടെ സ്ഥിതികൾ, അവരുടെ വിശ്വാസം സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അവര് ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു വിശ്വാസത്തിൽ, അവരുടെ ഫെയ്ത്തിൽ അവർ സ്ട്രോങ് ആണോ, അവരുടെ സ്നേഹം എങ്ങനെ ഇരിക്കുന്നു, അവർക്ക് യഥാർത്ഥത്തിൽ അവര് ദൈവത്തിന്റെ വരവിനായിട്ട് ഒരുങ്ങിയിരിക്കുന്നോ, ഇതൊക്കെ അറിയുവാൻ പൗലോസ് തിമത്യോസിലൂടെ ആഗ്രഹിച്ചു. തിമത്യോസ് പറഞ്ഞു അവിടുത്തെ സ്ഥിതി. തിമത്യോസ് കാര്യങ്ങൾ ഗ്രഹിപ്പിച്ചപ്പോൾ തിമത്യോസിന്റെ കൈവശം കൊടുത്ത് വിട്ട ലേഖനമാണ് ഈ തെസലോനിക്ക ലേഖനം. ഒന്നാമത്തെ വാക്യത്തിൽ എല്ലാവരും കൂടെ എഴുതിയെന്ന് പറയുന്നെങ്കിലും പൗലോസിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളായതുകൊണ്ടാണ് അങ്ങനെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പൗലോസിന്റെ ഒരു വലിയ പ്രത്യേകതയാണ് തന്റെ കൂടെ തന്റെ സ്നേഹിതന്മാരെ, സുവിശേഷത്തിൽ പ്രയോജനപ്പെടുന്നവരെയൊക്കെ കൂടെ കൊണ്ടുപോകുന്ന ഒരു പ്രവണത, മറ്റുള്ളവരെ കൂടെ നിർത്തുന്നത്. പൗലോസിന്റെ സുവിശേഷം നമുക്കറിയാം, ക്രമം കെട്ടവനെ പൗലോസ് അകറ്റി നിർത്തിയിട്ടുണ്ട്. പൗലോസിന്റെ ശുശ്രൂഷയിൽ എന്താണ് ദൈവത്തിന്റെ വഴികളിൽ ജീവിക്കാത്തവരെയൊക്കെ പൗലോസ് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ദൈവത്തിനുണ്ടെ നിൽക്കുന്നവരെയൊക്കെ ചേർത്ത് പിടിച്ച് അങ്ങനെയുള്ള ഒരു ശുശ്രൂഷയായിരുന്നു പൗലോസിന്റെ ശുശ്രൂഷ എന്ന് കാണാനുണ്ട് കഴിയും. പൗലോസ് ആ സഭകരോട് പറയുകയാണ്, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ്, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നതിലുപരിയായി നിങ്ങൾ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നമ്മൾ ദൈവത്തെ സ്നേഹിക്കണമെന്ന് ആവശ്യപ്പെട്ടത് കൊണ്ടല്ലോ ദൈവം നമ്മളെ സ്നേഹിച്ചത്. ദൈവമേ എന്നെ ഒന്ന് സ്നേഹിക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടല്ല ദൈവം എന്നെ സ്നേഹിച്ചത്, മറിച്ച് ഞാൻ ആവശ്യപ്പെടാതെ എന്നെ സ്നേഹിച്ച എന്റെ ദൈവം, നമ്മെ സ്നേഹിച്ച നമ്മുടെ ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാ വായിക്കുന്നേ. ലോകം ആവശ്യപ്പെട്ടിട്ടല്ല, ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം ക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ചോദിച്ചത് കൊണ്ടല്ല, ഇവിടെ ചോദിച്ചിട്ട് ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല. ഇവിടെ പൗലോസ് പറയുന്ന ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരന്മാരെ, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരെ എന്ന് പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട്, ഒരു എയിം ഉണ്ട്. പൗലോസ് പറഞ്ഞു, ഞാൻ ആകാശത്തെ കുത്തുന്നത് പോലെ ചുമ്മാ മുഷ്ടിയുത്തം ചെയ്യുകയല്ല, ക്രിസ്തീയ ജീവിതത്തിന് ഒരു എയിം ഉണ്ട്, ഒരു ലക്ഷ്യമുണ്ട്, അതിനൊരു ബിരുദുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാന് വെറുതെ മുഷ്ടിയുത്തം ചെയ്യുകയല്ല, അംഗം പോരുന്നവൻ സകലത്തിലും വർജന ആചരിക്കുന്നു. ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയാ ഓട്ടോ ഓടുന്നവരെ അതിന് ഡിസിപ്ലിൻ പാലിക്കുന്നു, ആ ലക്ഷ്യം എത്താൻ വേണ്ടി. പൗലോസ് പറയും, നല്ലവർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്ത് ലക്ഷ്യത്തിലെത്തി. ഇപ്പൊ നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മളിടുന്ന ഫ്ലൈറ്റിന് പോകുമ്പോൾ ഫ്ലൈറ്റിൽ നമ്മൾ കയറുന്നത് എന്തിനാണ്? ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയാണ്. എവിടെയാണ് ലക്ഷ്യം? ലക്ഷ്യം കൊച്ചി, ലക്ഷ്യം ട്രിവാൻഡ്രം, അല്ലെങ്കിൽ എവിടെയാണോ പോകാൻ ഉദ്ദേശിച്ചത് അവിടെ. അവിടെ എത്തുന്നില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി?
ഫ്ലൈറ്റിൽ കയറി, പക്ഷെ അവിടെ എത്തുന്ന ലക്ഷ്യത്തിൽ എത്തിയില്ലെങ്കിൽ നമ്മുടെ യാത്ര അതിന് മുമ്പ് അവസാനിച്ചാൽ എത്ര ദാരുണമാണ്. യോശുവയുടെ നേതൃത്വത്തിൽ ഉള്ള യാത്രയിൽ പുരോഹിതന്മാര്, ലീവിയരായിട്ടുള്ള പുരോഹിതന്മാര് ചുമക്ക്, അവരെ പെട്ടകം ഇപ്പം ചുമക്കാനൊക്കെ പലരുണ്ടായിരുന്നു. പെട്ടകം ചുമന്ന് പോകുമ്പോൾ 2000 മുഴം ഡിസ്റ്റൻസ് അതിനുണ്ടായിരുന്നു നമ്മൾ കേട്ടു. ഏതാണ്ട് 900 മീറ്ററാണ്, 900 മീറ്റർ ദൂരം ഉണ്ടായിരുന്നു. അത് നമ്മൾ നിന്ന് ചില സന്ദേശങ്ങൾ കേട്ടു. അതിനോട് അടുക്കാതെ അത്രയും ഡിസ്റ്റൻസ് അവർ പാലിച്ചത് അവരുടെ യാത്രയുടെ സുരക്ഷിതത്വത്തിനും ശരിയായിട്ട് എല്ലാവരും ഒരു സ്ഥലത്ത് എത്തുന്നതിനും വേണ്ടി കൂടെ ആയിരുന്നു. ഒരു കാരണം അതും കൂടെ, മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, നമ്മുടെ കോർഡിനേറ്റർ പറഞ്ഞു, അവരതേ നോക്കിപ്പോണാൽ വലിയൊരു ജനസമൂഹം അതിനോട് അടുക്കാൻ പാടില്ല, അതൊക്കെ ശുദ്ധീകരണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ ഡിസ്റ്റൻസിൽ നിന്ന് നോക്കിപ്പോണം. നമ്മൾ ആയിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാൽ തന്നെ, നമ്മുടെ പാപം മോചിച്ചത് ദൈവത്തിന്റെ കൃപയ. നമ്മുടെ പാപം മോചിക്കാൻ വേണ്ടി മാത്രമായിരുന്നല്ല ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകർന്നത്, പിന്നെന്തിനു വേണ്ടി ഇവിടെ ആയിരുന്നു അറിയാമോ? കർത്താവിനെ അനുസരിപ്പാൻ, അവിടുത്തെ വചനം അനുസരിപ്പാൻ, അവിടുത്തെ ഇഷ്ടം ചെയ്യാനോട് അവിടുത്തെ കൃപ. അത് പലരും മറന്നുപോയിട്ടുണ്ട്. ദൈവത്തിന്റെ കൃപ ആളുകളുടെ വിടുതലിന് വേണ്ടി മാത്രമായിട്ട് ആളുകൾ ചിന്തിക്കാറുണ്ട്. നമ്മളെ വിടുവിക്കുന്നതിന് മാത്രമല്ല ഈ കൃപ, നമ്മളെ വിടുവിക്കുന്നതാണ് ദൈവ കൃപ. പക്ഷെ വിടുവിക്കാൻ വേണ്ടി മാത്രമല്ല, പാപം ക്ഷമിച്ചു തരാൻ വേണ്ടി മാത്രമല്ല ഈ കൃപ, പിന്നെന്തിനാണ്? പാപത്തെ ജയിക്കുവാൻ വേണ്ടി കൂടെ, പാപത്തെ ജയിക്കുവാൻ, പാപസ്വഭാവങ്ങളെ ജയിക്കുവാൻ, കർത്താവിന്റെ വചനങ്ങളെ അനുസരിക്കുവാൻ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ, ബലഹീനതകളെ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ, ഇതിനുവേണ്ടിയൊക്കെയാണ് ദൈവത്തിന്റെ കൃപ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിൽ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരന്മാരും സഹോദരിമാരുമായി നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഡെസ്റ്റിനിയിൽ എത്തുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നമുക്കുണ്ടാകാൻ പോകുന്ന ആ രൂപാന്തരം, ക്രിസ്തുവിനോട് നമ്മൾ അനുരൂപരാകുന്ന, ടു ബി ലൈക്ക് ജീസസ് ക്രൈസ്റ്റ്, ആ ലൈക്ക്നെസ് അവനോട് അനുരൂപപ്പെടുന്ന പ്രക്രിയയിൽ നമ്മൾ എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? അതിന് ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ അതിനെ വ്യർത്ഥമാക്കി കളയരുന്നവർ. ഈ രക്ഷ, ഈ കൃപ വ്യർത്ഥമാക്കിയാൽ, ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെയാ തെറ്റി വഴി? ദൈവത്തിന്റെ കൃപയാണ് അതിനെ നമ്മളെ സഹായിക്കുന്നത്. മറ്റൊന്ന് സമാധാനമാണ്, കൃപയും സമാധാനം. നമ്മൾക്ക് ദൈവത്തിന്റെ വചനത്തെ അനുസരിപ്പാൻ നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. നമ്മൾ ഈ പ്രശ്നങ്ങളിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ സമാധാനം ഉണ്ടാകണം. ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് സമാധാനം സത്യത്തിൽ ഇല്ല. കൃപയും സമാധാനവും ഉണ്ടാകട്ടെ നിങ്ങൾക്കെന്ന് പറയുന്നത്, അത് ഉണ്ടായേ പറ്റൂ. അനേകർക്ക് ആ സമാധാനം ഇല്ല, ഇല്ലെന്നുള്ളൊരു വാസ്തവമാണ്. നമ്മുടെ ചില ജീവിതത്തിൽ നമ്മൾ ചിലപ്പോഴൊക്കെ അസമാധാനമുള്ളവരാണെന്നതിന്റെ കാര്യം ആ സമാധാനം വരാത്തതാണ്. കർത്താവിന്റെ ആ സമാധാനം വന്നെങ്കിൽ മാത്രമേ നമ്മളുടെ ടെൻഷൻ മാറത്തുള്ളൂ. അല്ലെ, നമ്മളെപ്പോഴും ഭയത്തിന്റെ ആത്മാവിലായിരിക്കും. അയ്യോ, എനിക്കത് സംഭവിക്കൂ, എന്തായിത്തീരും, എന്തായിത്തീരും, എന്തായി അവിടെ അങ്ങനെ, ഇവിടെ അങ്ങനെ, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ ആ സമാധാനം നമ്മളിൽ വരാത്തതുകൊണ്ടാണ്. അപ്പൊ ദൈവത്തിന്റെ സമാധാനത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ സമാധാനം നമ്മളുടെ ഭയങ്ങളെയെല്ലാം മാറ്റും. ജീവിതത്തിൽ സംഭവിക്കുന്ന, അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരേ നിലയിൽ തന്നെ കാണും. ജീവിതത്തിൽ എപ്പോഴും സ്റ്റഡി ആയിട്ട്, സ്റ്റേബിൾ ആയിട്ടൊരു ലൈഫ് നയിക്കണം ദൈവം. നമ്മളുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചു കൂടുന്നില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രം സംഭവിക്കണമെന്നൊന്നുമില്ല. ഞാൻ അതുകൊണ്ട് ആ വിശ്വാസികളെയൊക്കെ പഠിപ്പിച്ചത്, നമുക്ക് അസുഖം വരത്തില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കും, ദൈവത്തിന്റെ ഹിതത്തിന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് പലർക്കും വന്നപ്പോൾ എന്ത് പറയേണ്ടി വരും? അവരെല്ലാം ഭാവികളായതുകൊണ്ടാണോ അസുഖം വന്നത്? അവരെല്ലാം മോശക്കാരായതുകൊണ്ടാണോ? പ്രാർത്ഥിക്കാത്തവരായതുകൊണ്ടോ? നിങ്ങൾ വിവിധ പരീക്ഷയിലൂടെ പോകുന്നതാന്ന് എനിക്കറിയാം. എല്ലാ ദൈവമക്കളെയും നിങ്ങൾ ഇന്നു മുതൽ നിങ്ങൾ അത് പിടിച്ചു വാങ്ങിക്കുക. ചോദ്യം, കർത്താവേ എനിക്ക് ആ കൃപയും സമാധാനം ഒന്ന് തരണം. എന്റെ പ്രശ്നങ്ങളെല്ലാം വലുതായിട്ട് എനിക്ക് തോന്നും, പക്ഷെ ആ കൃപയും സമാധാനം വന്നു കഴിയുമ്പോൾ ആ പ്രശ്നമെല്ലാം തന്നെ ചെറുതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മളായിട്ട് ഒരു രോഗം നമുക്ക് വരുത്തരുത്, നമ്മളായിട്ട് നമ്മുടെ ശരീരത്തിന് ഒരു ബലഹീനത വരുത്തരുത്. നമ്മൾ ദൈവത്തിന്റെ കൃപയും സമാധാനമുള്ളവരായി തീരുമ്പോൾ നമുക്ക് സന്തോഷമുള്ള ഒരു ജീവിതം, ധൈര്യമുള്ള ജീവിതം, ആശങ്കയില്ലാത്ത ജീവിതം നയിക്കാൻ കഴിയും. നമ്മളത് കാണും, പ്രിയപ്പെട്ടവരെ. നമ്മുടെ മക്കളുടെ നന്മ കാണും, നമ്മുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾ കാണും. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കടന്നുപോകും. ശാർശ അനുഗ്രഹിക്കപ്പെടും, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ഏറുകൾ അനുഗ്രഹിക്കപ്പെടും. നമ്മളെ ദൈവത്തിനായിട്ട് ഒരുക്കട്ടെ.